ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് മൈക്രോട്ടോം മൈക്രോട്ടോം എന്ന് പറയുന്ന വേഡ് രണ്ട് ഗ്രീ ഗ്രീക്ക് വേഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്ന ഒരു വേടാണ് രണ്ട് ഗ്രീക്ക് വേഡെന്ന് പറയുന്നത് മൈക്രോസ് അതിൻ്റെ അർത്ഥം സ്മോൾ ടെമിൻ അതിൻ്റെ അർത്ഥം കട്ട് ടു കട്ട് ഇൻ ടു സ്മോൾ പീസസ് എന്ന് പറയുന്നതാണ് മൈക്രോട്ടോം എന്ന് പറയുന്ന വേടിൻ്റെ മീനിങ് മൈക്രോട്ടോം ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് നമുക്ക് സെക്ഷൻസ് യൂണിഫോം ആയിട്ട് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആണ് നമ്മൾ ഒക്കെ സെക്ഷൻസ് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കാനായിട്ട് എടുക്കുന്നത് ഈ മൈക്രോടോം എന്ന് പറയുന്ന ഇൻസ്ട്രമെൻ്റ് വെച്ചിട്ടാണ് അപ്പോൾ ഇത് വെച്ച് എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്ഷൻസിൻ്റെ തിക്നെസ് എത്ര വേണം എന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അതേ തിക്നെസ്സിൽ ഒരേ തിക്നെസ്സിൽ യൂണിഫോം ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് മൈക്രോടോമിൽ കൂടെ എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ സെക്ഷൻസ് ഒന്നും എടുക്കാതെ ഒരു സ്പെസിമെൻ മൊത്തത്തിൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഇൻ്റേണൽ സ്ട്രക്ചേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൽ ഓരോ ഓർഗനൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നതെന്നൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അതേസമയം നമ്മളൊരു ലിവർ അല്ലെങ്കിൽ ഒരു മസിൽ അതിൻ്റെയൊക്കെ സെക്ഷൻ എടുത്ത് എന്താണ് തിൻ സെക്ഷൻസ് എടുത്തിട്ട് അത് സ്റ്റെയിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓർഗനൽസിൻ്റെ അറേഞ്ച്മെൻസും അതിൻ്റെ ഇൻ്റേണൽ സ്ട്രക്ചറൽ ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാകാനായിട്ട് പറ്റും അപ്പോൾ ഹിസ്റ്റോളജിക്കൽ സ്റ്റഡി ടെക്നിക്ക് ടെക്നിക്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രമെൻ്റാണ് ഈ മൈക്രോട്ടോം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ നമ്മുടെ വേരിയസ് ഓർഗൻസിൻ്റെയും ടിഷ്യൂസിൻ്റെയൊക്കെ സെക്ഷൻസ് എടുത്ത് പഠിക്കുന്ന ആ ടെക്നിക്കിനെയാണ് നമ്മൾ ഹിസ്റ്റോളജിക്കൽ എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഹിസ്റ്റോളജിക്കൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് സെക്ഷൻസ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രമെൻറ്റിനെ പറയുന്ന പേരാണ് മൈക്രോട്ടോം മൈക്രോട്ടോം ഇസ് ആൻ ഇൻസ്ട്രമെൻറ്റ് വിച്ച് ഇസ് ഡിസൈൻ ടു കാട്ട് യൂണിഫോമിലി തിൻ സെക്ഷൻസ് ഓഫ് ഒബ്ജെക്ട്സ് സച്ചാസ് ടിഷ്യൂസ് ഫോർ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷന് വേണ്ടി ടിഷ്യൂസിൻ്റെ യൂണിഫോമിലി തിൻ സെക്ഷൻസ് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഇൻസ്ട്രുമെൻറിനെ പറയുന്ന പേരാണ് മൈക്രോട്ടോം ടൈപ്സ് ഓഫ് മൈക്രോട്ടോം മൈക്രോട്ടോമിനെ നമ്മൾ നമ്മുടെ പർപ്പസിനനുസരിച്ച് പല ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിനെ നമ്മൾ അതിൻ്റെ ടൈപ്സിൻ്റെ പേരാണ് സ്ലെഡ്ജ് മൈക്രോട്ടോം റോക്കിംഗ് മൈക്രോട്ടോം റോട്ടറി മൈക്രോട്ടോം അൾട്രാ മൈക്രോട്ടോം ആൻഡ് ലേസർ മൈക്രോട്ടോം മൈക്രോട്ടോമിനെ ഈ പറഞ്ഞ എല്ലാ മൈക്രോട്ടോമിനെയും നമ്മൾ രണ്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോട്ടോം ഇൻവിച്ച് സ്പെസിമെൻസ് റിമെയിൻ സ്റ്റേഷനറി ആൻഡ് കട്ടിങ് നൈഫ് മൂവ് എക്രോസി എക്രോസിറ്റ് അതായത് ഇവിടുത്തെ പ്രത്യേകത ഫസ്റ്റ് കാറ്റഗറിയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിമൻ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഏത് ടിഷ്യൂ ആണോ വെക്കുന്നത് അത് സ്റ്റേഷനറി ആയിട്ട് നമ്മൾ വെക്കും അത് അനക്കത്തില്ല നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും പക്ഷേ നൈഫ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫ് ഈ സ്പെസിമനില് കൂടെ എന്താണ് ടച്ച് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം അങ്ങനത്തെ മൈക്രോട്ടോ ആണ് ഫസ്റ്റ് കാറ്റഗറി അപ്പം നൈഫ് എന്താണ് മൂവ് ചെയ്യും പക്ഷെ സ്പെസിമൻ ഫിക്സഡ് ആയിരിക്കും അതിന് എക്സാമ്പിളാണ് സ്ലെഡ്ജ് മൈക്രോട്ടോം എന്ന് പറയുന്നത് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതെന്ന് വെച്ചാൽ മൈക്രോട്ടോം ഇൻ വിച്ച് സ്പെസിമൻ മൂവ് അക്രോസ് എ സ്റ്റേഷണറി നൈഫ് ഇവിടെ നൈഫ് സ്റ്റേഷനറി ആയിരിക്കും സ്പെസിമൻ ആയിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പം ഫിക്സഡായിട്ട് വെച്ചേക്കുന്ന നൈഫിലേക്ക് സ്പെസിമൻ വന്ന് ടച്ച് ചെയ്തിട്ടായിരിക്കും തിൻ തിൻ സെക്ഷൻസ് ഫോം ചെയ്യുന്നത് അതിന് എക്സാമ്പിളാണ് നമ്മുടെ റോക്കിംഗ് മൈക്രോട്ടോമും റോട്ടറി മൈക്രോട്ടോമും ഒക്കെ അപ്പം മൈക്രോട്ടോമിനെ നമ്മൾ രണ്ട് മെയിൻ കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നു അതിൽ സ്റ്റേഷൻ എന്താണ് സ്പെസിമെൻ സ്റ്റേഷനറി ആണെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് സ്ലെഡ്ജ് മൈക്രോട്ടോം അതല്ല നൈഫാണ് സ്റ്റേഷനറി അല്ലെങ്കിൽ ഫിക്സഡ് എങ്കിൽ അതിന് എക്സാമ്പിളാണ് റോക്കിംഗ് മൈക്രോട്ടോം നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള സ്ലെഡ്ജ് മൈക്രോട്ടോം നോക്കാം ഈ സ്ലെഡ്ജ് മൈക്രോട്ടോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ സെക്ഷൻ എടുക്കാനായിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ വുഡൻ മെറ്റീരിയൽസിൻ്റെയൊക്കെ സെക്ഷൻ എടുക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റും അപ്പം ഏകദേശം ഇരുപത് മൈക്രോൺ തൊട്ട് മുകളിലോട്ടുള്ള തിക്നെസ് ഉള്ള സെക്ഷൻസ് നമുക്ക് ഈ സ്ലഡ്ജ് മൈക്രോടോമിലൂടെ എടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ വുഡ് ഏകദേശം വൺ സെൻറ്റിമീറ്റർ ക്രോസ് സെക്ഷൻ അതുപോലെ വൺ സെൻറ്റിമീറ്റർ നീളമുള്ള വുഡായിരിക്കും വുഡിൻ്റെ പീസ് ആയിരിക്കും നമ്മൾ സെക്ഷന് വേണ്ടി എടുക്കുന്നത് അത് ഒരു ഉണ്ട് അതായത് ഈ സ്പെസിമൻ ഹോൾഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഹോൾഡർ ഉണ്ട് അതിലേക്ക് നമ്മൾ ഈ ബ്ലോക്കിനെ വെച്ച് കൊടുക്കും അപ്പോൾ ഈ റേസർ റേസർ എന്ന് പറഞ്ഞാൽ നൈഫ് അല്ലെങ്കിൽ ബ്ലേഡ് അതൊരു വെഡ്ജ് ഷേപ്ഡ് നൈഫായിരിക്കും വെഡ്ജ് എന്ന് പറയുമ്പോൾ അറ്റം വരുമ്പോഴത്തേനും നല്ല തിന്നായിട്ടുള്ള നൈഫായിരിക്കും അതിന് ഷാർപ്പ് കട്ടിങ് എഡ്ജായിരിക്കും എഡ്ജ് എന്ന് പറയുന്നത് തിന്നായതുകൊണ്ട് തന്നെ ഭയങ്കര മൂർച്ചയുള്ള എഡ്ജുള്ള ആ ഒരു റേസർ ആയിരിക്കും ഇതിനകത്ത് നൈഫായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ എന്താണ് നമ്മളത് ഹൊറിസോണ്ടായിട്ട് അപ്പോൾ ഇവിടെ എന്താണ് ഈ സ്ലെഡ്ജ് മൈക്രോട്ടോമിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞത് സ്ലഡ്ജിൽ സ്ലഡ്ജ് മൈക്രോട്ടോം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ അവിടെ എന്താണ് നൈഫാണ് മൂവ് ചെയ്യുന്നത് സ്പെസിമൻ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും അപ്പോൾ ഇവിടെ നൈഫെന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു ഒരു സ്ലൈഡിങ് ഗ്രൂവിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കും ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു സ്ലൈഡിങ് ഗ്രൂവിലേക്ക് അത് ഫിറ്റ് ചെയ്തിരിക്കും അതിന് ബാക്ക്വേഡും ഫോർവേഡും മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് അതാണ് എന്ന് പറയുന്നത് അപ്പം നൈഫ് ഫിക്സഡ് അല്ല അതിന് ബാക്ക്വേഡ് ആൻഡ് ഫോർവേഡ് മൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ നൈഫ് എന്നിട്ട് എന്ത് ചെയ്യും ഫിക്സ് ക്ലാമ്പിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സ്പെസിമനിൽ ചെന്ന് എന്താണ് അടിച്ച് അല്ലെങ്കിൽ ആ സ്പെസിമനിൽ ചെന്ന് ഉരസീട്ട് അതിനെ തിൻ സെക്ഷൻസ് ആയിട്ട് എന്താണ് കട്ടി അപ്പോൾ അത് അങ്ങനെ അതിനെ നമുക്ക് സ്ലഡ്ജ് മൈക്രോട്ടോം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ കറണ്ട് വഴിയായിരിക്കും അല്ലെങ്കിൽ അതിന് ഹാൻഡിൽ കാണും അപ്പോൾ നമ്മൾ ആ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ നൈഫ് എന്നിട്ട് സ്പെസിമനിൽ ടച്ച് ചെയ്ത് സ്പെസിമന എന്ത് ചെയ്യുന്നു തിൻ തിൻ സെക്ഷൻസ് ആയിട്ട് മുറിച്ചെടുക്കുന്നു അപ്പം നമുക്ക് ഈ നൈഫ് അതിൻ്റെ ലെവല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അതിനൊരു ഹെഡുണ്ട് ഒരു ഗ്രാജുവേറ്റഡ് ഹെഡുണ്ട് ആന്ന് വെച്ചാൽ ഉള്ള ഒരു ഹെഡുണ്ട് ആ ഹെഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്രത്തോളം തിക്നെസ്സാണ് നമുക്ക് വേണ്ടത് എന്നതിനനുസരിച്ച് നമുക്ക് ആ നൈഫിൻ്റെ പൊസിഷൻ അതിൻ്റെ ലെവൽ നമുക്ക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ആ അതിൻ്റെ ലെവൽ അനുസ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ തിക്നസ് നമുക്ക് എത്രത്തോളം തിക്നസ് കൂടിയതാണോ അതോ വളരെ തിന്നായിട്ടുള്ളതാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ നൈഫിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ സ്ലെഡ്ജ് മൈക്രോട്ടോം എന്ന് പറഞ്ഞാൽ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വുഡൻ മെറ്റീരിയൽസിൻ്റെയൊക്കെ സെക്ഷൻസ് എടുക്കാനായിട്ട് സഹായിക്കുന്ന മൈക്രോട്ടോ ആണ് അതിലൊരു റേസർ വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ളൊരു ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നൈഫ് എന്താണ് ബാക്ക് വേർഡും ഫോർവേഡും മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു അതിനെ ഒരു സ്ലൈഡിങ് ഗ്രൂവിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നൈഫ് എന്നിട്ട് സ്പെസ്മനിൽ ടച്ച് ചെയ്തിട്ടാണ് തിൻ സെക്ഷൻസ് ഫോം ചെയ്യുന്നത് നൈഫിൻ്റെ ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അതിനനുസരിച്ച് ഉള്ള തിക്നെസ്സിലുള്ള എന്താണ് സെക്ഷൻസ് നമുക്ക് കിട്ടുന്നു നെക്സ്റ്റ് വൺ ഈസ് റോക്ക് നെക്സ്റ്റ് ഈസ് റോക്കിംഗ് മൈക്രോട്ടോം റോക്കിംഗ് മൈക്രോടോം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഡിവൈസാണ് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൈക്രോട്ടോ ആണ് അതിലൊരു ഹാൻഡിലുണ്ട് അതൊരു ഡിസ്കുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു അത് നമുക്ക് ഫോർവേഡും ബാക്ക്വേഡും മൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നൈഫ് സ്റ്റേഷനറിയാണ് സ്പെസിമൻ ആയിരിക്കും മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്യുന്നത് അപ്പോൾ സ്പെസിമൻ മൂവ് അഗിനിസ്റ്റ് സ്റ്റേഷനറി നൈഫ് അപ്പോൾ ഒരു സിമ്പിൾ ടൈപ്പ് എന്താണ് ആണ് റോക്കിംഗ് മൈക്രോട്ടോം മാനുവലായിട്ട് നമുക്കതിൻ്റെ ഹാൻഡിൽ കറക്കാൻ പറ്റുന്നു ഹാൻഡിൽ കറക്കുന്ന സമയത്ത് സ്പെസിമൻ മൂവ് ചെയ്യുന്നു നൈഫ് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റേഷണറി ആയിട്ടിരിക്കുന്ന നൈഫിലേക്ക് സ്പെസിമൻ വന്ന് ടച്ച് ചെയ്തിട്ടായിരിക്കും എന്താണ് തിൻ സെക്ഷൻസ് ഫോം ചെയ്യുന്നത് നെക്സ്റ്റ് മൈക്രോട്ടോം ഈസ് റോട്ടറി മൈക്രോട്ടോം അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോട്ടോ ആണ് അതിൽ ഒരു ഇതുപോലെ എന്താണല്ലോ ഒരു ലാർജ് റോ റൊട്ടേറ്റിംഗ് വീലുണ്ട് ആ റൊട്ടേറ്റിംഗ് വീല് നമ്മൾ കറക്കുന്നതനുസരിച്ച് അത് എന്താണ് ഒരു സ്റ്റേഷനറി നൈഫിലേക്ക് ഈ സ്പെസിമെൻ ഹോൾഡർ വന്ന് ടച്ച് ചെയ്യുന്നു അപ്പോൾ സ്പെസിമെൻ ഹോൾഡറിൽ സ്പെസിമെൻ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ആ സ്പെസിമെൻ ഹോൾഡർ വിത്ത് സ്പെസിമൻ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വന്നാണ് അപ്പ് ആൻഡ് ഡൗൺ എന്താണ് വെർട്ടിക്കൽ പ്ലെയിനിൽ മൂവ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് പോസിബിൾ ആവുമ്പോഴത്തേന് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റേഷണറി നൈഫിലേക്ക് വന്നിട്ട് ഈ സ്പെസ്സിമാൻ ടച്ച് ചെയ്ത് തിൻ തിൻ സെക്ഷൻസ് ഫോം ചെയ്യുന്നു അപ്പോൾ ഇതിലിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ലാർജ് വീൽ ഉണ്ടെന്ന് പറഞ്ഞു വീല് വെർട്ടിക്കൽ പ്ലെയിനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫീഡ് സ്ക്രൂ ഉണ്ട് അത് ഈ എന്താണ് ഫോഴ്സിനെ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന ആ മൂവ്മെൻറ്റിൻ്റെ ഫോഴ്സിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തൊരു നേൾഡ് ബട്ടൺ ഉണ്ട് ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ആണ് നമുക്ക് എത്രത്തോളം തിക്ക്നസ്സിലുള്ള ആണ് കിട്ടേണ്ടതെന്ന് ആ ബട്ടണിലെ പ്രസ് കൊണ്ടാണ് എന്താണ് നമുക്കത് ആ സെക്ഷൻസിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ തിന്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് നൈഫ് ഇവിടെ ഒരു എന്താണ് റിജിഡ് ആയിട്ടുള്ള ഒരു ഹോൾഡറിൽ ഫിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത് നൈഫിൻ്റെ തരം അനുസരിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന സെക്ഷൻസിൻ്റെ പെർഫെക്ഷന് വ്യത്യാസമുണ്ട് അപ്പം നല്ല ക്വാളിറ്റി നൈഫാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് കിട്ടും അപ്പോൾ ഏകദേശം ഫൈവ് മൈക്രോൺ തിക്നെസ് വരെയുള്ള സെക്ഷൻസ് നമുക്ക് ഈ റോട്ടറി മൈക്രോട്ടോം വരെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മൾ സ്ലഡ്ജ് മൈക്രോട്ടോം പറഞ്ഞപ്പോൾ ട്വൻറ്റി ടു എബോ എന്നാണ് പറഞ്ഞത് ട്വൻറ്റി മൈക്രോൺസ് തൊട്ട് മുകളിലാണ് എന്നാൽ ഇവിടെ ഏകദേശം ഫൈവ് മൈക്രോൺസ് തിക്നെസ് ഉള്ള അത്രയും തിന്നായിട്ടുള്ള സെക്ഷൻസ് വരെ നമുക്ക് റോട്ടറി മൈക്രോട്ടോമിൽ എടുക്കാൻ പറ്റും അപ്പോൾ റോട്ടറി മൈക്രോട്ടോമിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് അൻ അഡ്വാൻസ്ഡ് വെർഷൻ ഓഫ് മൈക്രോട്ടോം ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് എ ലാർജ് വീൽ റൊട്ടേഷൻ ഓഫ് ദ വീൽ ക്ലോ കോസസ് ദ ബ്ലോക്ക് ഹോൾഡർ ഈ ബ്ലോക്ക് ഹോൾഡർ എന്ന് വെച്ചിരിക്കുന്നത് സ്പെസിമെൻ ഹോൾഡർ ടു മൂവ് അപ്പ് ആൻഡ് ഡൗൺ അഗനിസ്റ്റ് എ സ്റ്റേഷനിൽ knife. the specimen is held on a moving head using a clamp to orient object in any desired direction. The rotation of the wheel is in vertical plane and it is transmitted to the feed screw which advances in the horizontal plane. The rate of advancement of the feed screw for every turn of the wheel can be set by nailed button in terms of thickness of the sections to be cut. Knife is rigidly held by a holder. പെർഫെക്റ്റ് സെക്ഷൻസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ക്വാളിറ്റി ഓഫ് ദ നൈഫ് യൂസ്ഡ് സെക്ഷൻസ് റേഞ്ചിങ് ഫ്രം ഫൈവ് മൈക്രോൺ തിക്നസ് ഓൺ വേർഡ്സ് ക്യാൻ ബി കട്ട് ബൈ റോട്ടറി മൈക്രോട്ടോം അപ്പോൾ റോട്ടറി മൈക്രോട്ടോമിൽ നമ്മൾ ഓർക്കേണ്ട പോയിൻറ്റ്സ് അഡ്വാൻസ്ഡ് വെർഷൻ ഓഫ് മൈക്രോട്ടോമാണ് ലാർജ് ഒരു എന്താണ് റൊട്ടേറ്റിംഗ് ലാർജ് വീലുണ്ട് അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് സ്പെസിമൻ ഹോൾഡർ അപ്പ് ആൻഡ് മൂവ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് നടത്തുന്നത് ഇവിടെ സ്റ്റേഷനറി ആണ് നൈഫ് നൈഫിന് റിജിഡ് ആയിട്ടുള്ള ഒരു ഹോൾഡറിലേക്ക് കണക്ട് ചെയ്തേക്കുന്നു സ്പെസിമനും എന്താണ് സ്പെസിമൻ ഹോൾഡറിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ ഒരു ഫീഡ് സ്ക്രൂ വഴി അത് ഹോറിസോണ്ടൽ പ്ലെയിനിലേക്ക് ആ ഒരു മൂവ്മെൻ്റ് അഡ്വാൻസ് ചെയ്യുന്നുണ്ട് ഒരു നെൾഡ് ബട്ടൺ ാണ് ഇവിടുത്തെ സെക്ഷൻസിൻ്റെ തിക്നസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ പിന്നെ ഫൈവ് മൈക്രോൺസ് മുതൽ തിക്നെസ് ഉള്ള സെക്ഷൻസ് നമുക്ക് റോട്ടറി മൈക്രോട്ടോമിൽ എടുക്കാനായിട്ട് പറ്റും നെക്സ്റ്റ് ഈസ് മൈക്രോടോം നൈഫ് മൈക്രോടോം നൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മൈക്രോട്ടോമില് പലതരത്തിലുള്ള നൈഫ്സാണ് യൂസ് ചെയ്യുന്നത് ഓരോ മൈക്രോടോമിലും ഓരോ തരത്തിലുള്ള നൈഫ്സായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ നൈഫ്സിൽ നമുക്ക് കൂടുതലായിട്ടും ബ്ലേഡ്സ് അതായത് എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ബ്ലേഡ് അല്ലെങ്കിൽ ഗ്ലാസ് നൈഫുകൾ അല്ലെങ്കിൽ ഡയമണ്ട് നൈഫ് ജെം ക്വാളിറ്റി ഡയമണ്ട് നൈഫ് ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോടോം നൈഫ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റീൽ പ്ലേഡ്സ് സാധാരണ നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ പ്ലാന്റ്സിൻ്റെ ഒക്കെ സെക്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റീൽ ബ്ലേഡ്സ് ഉള്ള മൈക്രോട്ടോ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റീൽ ബ്ലേഡ്സ് ആയിരിക്കും നൈഫായിട്ട് മൈക്രോടോമിൽ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിയിലോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലോ തി സ്ലൈസ് ആയിട്ടുള്ള സെക്ഷൻസ് എന്താണ് ലൈറ്റർ ഒബ്ജക്റ്റുകൾ വലിയ കട്ടിയൊന്നും ഇല്ലാത്ത ഒബ്ജക്റ്റുകളുടെ എടുക്കണമെങ്കിൽ നമുക്ക് ഗ്ലാസ് നൈഫും യൂസ് ചെയ്യാം അത് ലൈറ്റ് മൈക്രോസ്കോപ്പിയിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലും യൂസ് ചെയ്യാൻ പറ്റും ഇനി ലൈറ്റ് മൈക്രോസ്കോപ്പിക്കും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്കും വേണ്ടി നമുക്ക് ഹാർഡർ മെറ്റീരിയൽസ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ബോണ് ടീത്ത് ഇതിൻ്റെയൊക്കെ ആണ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഡയമണ്ട് നൈഫ് യൂസ് ചെയ്യും അതെല്ലാം നമുക്ക് എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക് വേണ്ടി തിൻ സെക്ഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫൈൻ ഫൈൻ ക്വാളിറ്റി സെക്ഷൻസ് എടുക്കാൻ വേണ്ടി സോഫ്റ്ററായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ജെം ക്വാളിറ്റി ഡയമണ്ട് നൈഫ് യൂസ് ചെയ്യും അപ്പം നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു നൈഫിൻ്റെ എന്താണ് ക്വാളിറ്റി അല്ലെങ്കിൽ നൈഫ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസും പേരി ചെയ്യുന്നു നെക്സ്റ്റ് ഈസ് അൾട്രാ മൈക്രോട്ടോം ഈ അൾട്രാ മൈക്രോട്ടോം നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക് വേണ്ടി പഠിച്ചതാണ് അതൊരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീനാണ് കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആണ് നമുക്ക് അൾട്രാ തിൻ സെക്ഷൻസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും അതിലൊന്നുകിൽ ഗ്ലാസ് നൈഫ് അല്ലെങ്കിൽ ഡയമണ്ട് എഡ്ജഡ് ആയിരിക്കും നമ്മൾ കട്ടിങ് സെക്ഷൻസ് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഇതിൽ നൈഫിൽ നിന്ന് വരുന്ന സെക്ഷൻസ് എല്ലാം ഒരു ട്രഫിലുള്ള വെള്ളത്തിലേക്ക് നമ്മൾ വീഴ്ത്തുന്നു അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു എന്നിട്ട് അതിൽ നിന്നും കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെയിനിങ് ഒക്കെ ചെയ്ത് ടെമ്പിൽ നമ്മൾ പഠിച്ചത് പിന്നെ ഇറ്റ് ഈസ് അതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് ഈ അൾട്രാ മൈക് മൈക്രോട്ടോം എന്ന് പറയുന്നത് എന്തെങ്കിലും ചെറിയ വൈബ്രേഷൻസോ ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻസോ ഒക്കെ ഈ ഇൻസ്ട്രുമെൻറ്റിനെ ബാധിക്കുന്നുണ്ട് പിന്നെ സാധാരണഗതിയിൽ ഈ ഇൻസ്ട്രമെൻറ്റുമായിട്ട് ഒരു ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് കണക്ട് ചെയ്തിരിക്കും കാരണം നമുക്ക് ഏറ്റവും തിൻ സെക്ഷൻസ് നമ്മൾ വൈറസിനെയൊക്കെ കാണാനാണ് അൾട്രോ മൈക്രോട്ടോം ഐ മീൻ എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം വൈറസിനെ മാത്രം കാണാനല്ല അപ്പോൾ വൈറസിനെ പോലെയുള്ള ചെറിയ ചെറിയ എന്താണ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കാണാനും പറ്റും നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാം അപ്പം നമുക്ക് അത്രയും തിന്നായിട്ടുള്ള സെക്ഷൻസ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ മൾട്രാ മൈക്രോട്ടോമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് വെച്ചിട്ടുണ്ടായിരിക്കും അതേ നോക്കിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻസിൻ്റെ തിക്നസ്സും തിന്നസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതിനെ നമുക്ക് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അൾട്രാ മൈക്രോട്ടോമിൽ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ടോ എന്നതിൽ നമ്മൾ കമ്പ്യൂട്ടർ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ട് നമുക്ക് തിൻ തിക്നസ്സും തിന്നസ്സും ഒക്കെ എന്താണ് കറക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് കൊടുത്തുകൊണ്ട് നമുക്കത് ഓട്ടോമാറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം അതല്ല അല്ലെ നമുക്ക് മാനുവലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ആ മാനുവലായിട്ട് ഉപയോഗിക്കാനുള്ള ഹാൻഡിലും ഈ അൾട്രാ മൈക്രോടോമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അൾട്രാ മൈക്രോടോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് വേണ്ടി തിൻ സെക്ഷൻസ് ഉപയോഗ എടുക്കാൻ ഉപയോഗിക്കുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗ്ലാസ് നൈഫോ അല്ലെങ്കിൽ ഡയമണ്ട് എഡ്ജഡ് നൈഫോ ആയിരിക്കും ഞാനത് യൂസ് ചെയ്യുന്നത് തിൻ സെക്ഷൻസ് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടിയിൽ വെച്ചേക്കുന്ന ട്രഫ് വാട്ടർ വിത്ത് ട്രഫിലേക്ക് അത് കളക്ട് ചെയ്യപ്പെടുന്നു വളരെ സെൻസിറ്റീവ് ഇൻസ്ട്രമെന്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ വൈബ്രേഷൻസും ടെമ്പറേച്ചറും ഒക്കെ ഈ ഇൻസ്ട്രമെൻറ്റിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട് അൾട്രാ തിൻ സെക്ഷൻസ് എടുക്കാൻ വേണ്ടി ഇതുമായിട്ട് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും മാനുവൽ ഓപ്പറേഷന് വേണ്ടി ഹാൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഈസ് ക്രയോ മൈക്രോട്ടോം ക്രയോമൈക്രോട്ടോമിൻ്റെ പ്രത്യേകത നമുക്ക് എന്താണ് ഫ്രീസ് ചെയ്തിട്ട് സെക്ഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്ന മൈക്രോട്ടോമാണ് അപ്പോൾ വാട്ടർ റിച്ച് റിച്ചായിട്ടുള്ള ടിഷ്യൂസിനെയൊക്കെ നമുക്ക് മുറിക്കാനായിട്ട് വളരെ പാടായിരിക്കും വെള്ളം ഉള്ളതുകൊണ്ട് മുറിക്കുമ്പോൾ അങ്ങ് എന്താണ് വെള്ളം യൂസ് ചെയ്ത ആ ടിഷ്യൂസിൻ്റെ എക്സ്റ്റേണൽ എന്താണ് മെമ്പ്രെയിനും ഒക്കെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫ്രീസ് ചെയ്യുന്നു ഫ്രീസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള വെള്ളം ഹാർഡൻ ആയിക്കോളും ഐസ് ആയിക്കോളും അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ അതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഹിയർ വാട്ടർ റിച്ച് ടിഷ്യൂസ് ആർ ഹാർഡൻ ബൈ ഫ്രീസിങ് ആൻഡ് കട്ടിങ് ൻ ഫ്രോസൺ സ്റ്റേറ്റ് ഇൻ എ ലിക്വിഡ് നൈട്രജൻ ചേംബർ ദ ഫ്രോസൺ സാമ്പിൾ ഗെറ്റ് ഹാർഡൻ ആൻഡ് റെഡി ഫോർ സെക്ഷനിങ് ഇൻ എ ഷോർട്ട് പീരീഡ് അപ്പോൾ ലിക്വിഡ് നൈട്രജൻ വെച്ച് ലിക്വിഡ് നൈട്രജൻ ഫിൽഡ് ആയിട്ടുള്ള ചേംബറിൽ വെച്ചിട്ട് നമ്മൾ വാട്ടർ റിച്ച് ആയിട്ടുള്ള ടിഷ്യൂസിനെ ഹാർഡൺ ചെയ്യുന്നു ഹാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് സെക്ഷനിങ്ങിന് വേണ്ടി തയ്യാറാവുന്നു അപ്പം ഇതൊരു ഫാസ്റ്റർ ആയിട്ടുള്ള ടെക്നിക്കാണ് നമുക്ക് പല മെഡിക്കൽ പ്രൊസീജിയേഴ്സിലും ഡെഫ് എഫക്റ്റീവായിട്ട് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്രയോ മൈക്രോട്ടോം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവിടത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടിഷ്യൂസിൽ ഒന്നും സംഭവിക്കുന്നില്ല അതുപോലെ ടിഷ്യൂസിന് എന്താണ് കെമിക്കൽസ് ഒന്നും വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടും നൈഫൊന്നും എന്താണ് നമ്മൾ വളരെ ഷാര്പ്പനായിട്ട് വെച്ച് എന്താണ് കെമിക്കൽസിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊന്നും വിധേയമാക്കാത്തതുകൊണ്ടും നമുക്ക് എന്താണ് കെമിക്കൽ ചേഞ്ചസ് ഒക്കെ നമുക്ക് ടിഷ്യൂസിനകത്തിലുള്ളത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്നു അതുപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂണോ ഹിസ് ഹിസ്റ്റോ കെമിസ്ട്രി സ്റ്റഡീസിനൊക്കെ വേണ്ടി നമുക്ക് ഇമ്മ്യൂണോളജിക്കൽ സ്റ്റഡീസിനൊക്കെ അല്ലെങ്കിൽ ഹിസ്റ്റോ കെമിസ്ട്രി സ്റ്റഡീസിനൊക്കെ വേണ്ടി നമുക്ക് ഈ ക്രയോ സെക്ഷൻസ് വളരെ ഉപയോഗപ്പെടും പക്ഷെ മെഡിക്കൽ ഫീൽഡിനാണ് ഏറ്റവും കൂടുതൽ ഈ ക്രയോ ക്രയോമൈക്രോട്ടോം കൊണ്ട് അപ്പം നമുക്കൊരു ഡിസീസ് പെട്ടെന്ന് ഡയഗ്നൈസ് ചെയ്യണം അപ്പം നമുക്ക് എന്തിലേക്ക് പോകാം ഈ എന്താണ് ക്രയോ മൈക്രോട്ടോമിലേക്ക് പോകാം അപ്പം അവിടെ എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ ലിക്വിഡ് നൈട്രജൻ ഉള്ള ഒരു ചേംബറിൽ വെച്ച് ഫ്രീസ് ചെയ്തതിന് ശേഷം ഈ ക്രയോ ക്രയോമൈക്രോടോമിൽ കൂടെ കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെഡിക്കൽ ആ ഒരു അതിനകത്തിൽ ആ ടിഷ്യൂസിന് വന്നേക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ടിഷ്യൂസിന് എന്തൊക്കെയാണ് ഡിഫക്റ്റീവ്നെസ് ഉള്ളത് അതൊക്കെ നമുക്ക് പെട്ടെന്ന് എന്താണ് പഠിക്കാൻ പറ്റും അതുപോലെ ഇമ്മ്യൂണോ ഫിസോ കെമിസ്ട്രി എന്ന് വെച്ചാൽ എന്താ ഇമ്മ്യൂണോളജി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായിട്ട് അല്ലേ അപ്പം നമുക്ക് വേറെ ആൻറ്റിജൻസിൻ്റെ വല്ല പ്രശ്നമുണ്ടോ നമ്മുടെ ശരീരത്തിൽ കറസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടോ കോംപ്ലിമെൻറ്റ് റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടോ അങ്ങനെയുള്ള ഇപ്പോൾ ഡബ്ല്യു ബി സിയുടെ എണ്ണമൊക്കെ എങ്ങനെയുണ്ട് അപ്പം അങ്ങനെയുള്ള ഇമ്മ്യൂണോ എന്താണ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ക്രയോ മൈക്രോട്ടോം ആപ്ലിക്കേഷനിലൂടെ നമുക്ക് സാധ്യമാകും ഇനി ലാസ്റ്റ് മൈക്രോട്ടോമാണ് ലേസർ മൈക്രോട്ടോം അത് ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ഓഫ് മൈക്രോട്ടോ ആണ് ഇവിടെ നമ്മൾ ഒരു എന്താണ് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഒരിക്കലും നമ്മൾ സ്പെസിമനുമായിട്ട് വരുന്നില്ല സ്പെസിമനെ നമ്മളൊരു ലേസർ അതായത് ഫെമറ്റോ സെക്കൻഡ് ലേസർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഒരു നൈഫ് വെച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിവൈസ് വെച്ചോ അല്ല കട്ട് ചെയ്യുന്ന ലേസർ വെച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കോൺടാക്റ്റ് ഫ്രീ ആണ് അപ്പോൾ സാമ്പിൾ പ്രിപ്പറേഷൻ ടെക്നിക്സ് ഒന്നും ഇവിടെ വേണ്ടി വരുന്നില്ല അതുപോലെ തന്നെ ലേസർ മൈക്രോട്ടോം എന്ന് പറയുമ്പോഴത്തേന് എല്ലാ ടിഷ്യൂസിനെയും നമുക്ക് അതിൻ്റെ നേറ്റീവ് സ്റ്റേറ്റ് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല ഒരു ടിഷ്യൂസ് മറ്റേ നമ്മൾ ലിക്വിഡ് നൈട്രോജൻ ചേമ്പറിൽ കൊണ്ടുവെക്കണമായിരുന്നു ക്രയോ മൈക്രോട്ടോം ചെയ്യണം ഇതൊന്നും വേണ്ട എങ്ങനെയാണോ ഇപ്പം നമ്മളൊരു ഫ്രോഗിൻ്റെ ഒരു ബോൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടിഷ്യൂ നമുക്ക് പഠിക്കണമെന്നെങ്കിൽ ആ ടിഷ്യൂ നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് ലേസർ സെക്കൻഡ് ലേസർ കടത്തിവിട്ടാൽ നമുക്ക് തിൻ തിൻ സെക്ഷൻസ് കിട്ടും അപ്പോൾ നേറ്റീവ് സ്റ്റേറ്റിലുള്ള ഒറിജിനൽ സ്റ്റേറ്റിലുള്ള ടിഷ്യൂവിന് ഒരു പ്രോസസ്സിങ്ങും കൂടാണ്ട് തന്നെ നമുക്ക് തിൻ സെക്ഷൻസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ടെൻ ടു ഹൺഡ്രഡ് മൈക്രോമീറ്റർ ഉള്ള സെക്ഷൻസ് ആണ് നമുക്ക് ഈ ലേസർ പോസിബിൾ ആയിട്ടുള്ളത് അപ്പോൾ അഡ്വാൻസ്ഡ് വെർഷനാണ് ലേസർ മൈക്രോട്ടോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് നെയ്റ്റീവ് സെക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നു യാതൊരു വിധേയുള്ള പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യമില്ല കോൺടാക്റ്റ് ഫ്രീ ആണ് സാമ്പിൾ പ്രിപ്പറേഷൻ ടെക്നിക്സ് ഒന്നും വേണ്ട ടെൻ ടു ഹൺഡ്രഡ് മൈക്രോൺ സ്റ്റിക്നെസ് ഉള്ള എന്താണ് സെക്ഷൻസ് നമുക്ക് ലേസർ മൈക്രോടോമിൽ എടുക്കാൻ പറ്റും അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലേസർ ബീമാണ് ഫെംഡോ സെക്കൻഡ് ലേസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോട്ടോം മൈക്രോട്ടോമിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് പല സയൻറ്റിഫിക് ടെക്നിക്സിലും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആണ് മൈക്രോട്ടോം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ടു ടു ടെൻ മൈക്രോ മൈക്രോമീറ്റർ തിക്നസ് ഉള്ള സെക്ഷൻസ് ഹിസ്റ്റോ കെമിക്കൽ സ്റ്റഡീസിന് വേണ്ടി നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നു അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ഡയമണ്ട് നൈഫ് ഉപയോഗിച്ചിട്ട് തിൻ സെക്ഷൻസ് എടുത്ത് പഠിക്കാനായിട്ട് പറ്റുന്നു അതുപോലെ ഹാർഡ് മെറ്റീരിയൽ ആയിട്ടുള്ള വുഡിൻ്റെയും ബോണിൻ്റെയും ലെതറിൻ്റെയൊക്കെ സെക്ഷൻസ് നമുക്ക് സ്ലഡ്ജ് മൈക്രോട്ടോം വഴിയൊക്കെ വെച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നു അതുപോലെ തന്നെ ഇത് ഇതിന് ഹെവിയർ ബ്ലേഡ്സ് ആയതുകൊണ്ട് തിൻ സെക്ഷൻസ് ഒന്നും നമുക്ക് ഈ സ്ലഡ്ജ് മൈക്രോട്ടോമിലൊന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല അത് അപ്പം എന്താണ് ഇൻഫാറെഡ് സ്പെക്ട്രോസ്കോപ്പിയിൽ അപ്പോൾ അതൊരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് അവിടെ എന്താണ് കോൺസെൻട്രേഷൻ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു അപ്പോൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ മൈക്രോട്ടോം സെക്ഷൻസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഏത് സാമ്പിളിൻ്റെ ആണോ കോൺസെൻട്രേഷൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ സാമ്പിളിൻ്റെ തിൻ സെക്ഷൻസ് നമ്മൾ എന്താണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയിൽ മൈക്രോട്ടോമിൻ്റെ സഹായത്തോടു കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സാമ്പിൾസിനെ നമ്മൾ ട്വൻറ്റി ടു ഹൺഡ്രഡ് മൈക്രോമീറ്റേഴ്സ് തിക്നെസ്സിലാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ മൈക്രോട്ടോം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ലേസർ മൈക്രോട്ടോമിൽ നമുക്ക് ടിഷ്യൂസിനെ അതിൻ്റെ നേറ്റീവ് സ്റ്റേറ്റിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ മെക്കാനി െമിക്കൽ നൈഫിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് ബീം ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്താണ് കട്ട് ചെയ്ത് തിൻ സെക്ഷൻസ് എടുക്കാനായിട്ട് പറ്റുന്നു അപ്പോൾ വാട്ടർ റിച്ച് ആയിട്ടുള്ള ടിഷ്യൂസാണ് നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ ഡാമേജ് ഒന്നും കൂടാണ്ട് അതിൽ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ലിക്വിഡ് നൈട്രജൻ വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നും സെക്ഷൻസ് എടുക്കാൻ പറ്റും അത് മെഡിക്കൽ ഡയഗ്നോസിസിനും ഇമ്മ്യൂണോ ഫിസ്റ്റോകെമിസ്ട്രി സ്റ്റഡീസിനും ഒക്കെ സഹായിക്കുന്നു അപ്പം ഇത്രയാണ് മൈക്രോട്ടോമിൻ്റെ ആപ്ലിക്കേഷൻ So, thank you.